ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങാറുള്ള പൊതി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഇന്നലെ പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയപ്പോൾ ഒരുപാട് പേര് നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു കേക്കാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എല്ലാ ചാനലിലും പ്ലം കേക്കാണ് എന്നൊരു കമൻറ്റും കൂടെ ഉണ്ടായിരുന്നു. കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലം കേക്ക് കണ്ട് മടുത്തവർക്ക് ഈ ഒരു കേക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഗിവ് എവേൻ്റെ കാര്യം മറക്കണ്ട. ഗിവ് എവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻ്റ് ഇടുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ക്യാഷ് പ്രൈസാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് കേക്കിന് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടറാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അര കപ്പ് പാലും അതുപോലെ 60 ഗ്രാം ബട്ടറും കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അര കപ്പ് പാൽ മെഷർമെൻ്റ് കപ്പിലാണ് കേട്ടോ ഞാനെല്ലാം എടുത്തത്. ഇതിലോട്ട് 60 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. 50 ഗ്രാമിനേക്കാളും ഒരിച്ചിരി കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവ് വേണമെങ്കിലും ചൂടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കൂടുതൽ പൊടിഞ്ഞ് പോയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനെപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ ആദ്യം മുട്ട 1-2 മിനിറ്റ് ബീറ്റ് ചെയ്യും, എന്നിട്ടാണ് പഞ്ചസാര കുറേശ്ശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിലോട്ട് അങ്ങനെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒന്നിച്ച് തന്നെ പഞ്ചസാര ചേർത്ത് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം കേക്ക് സോഫ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ അത്രയും സോഫ്റ്റ് നമുക്കിതിന് വേണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു പൊതി പേപ്പറിലൊക്കെ പൊതിയാനൊക്കെ നല്ലോണം കേക്ക് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ മൊത്തം പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എഗ് ബീറ്റർ ഇല്ലെങ്കിൽ, ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ബ്ലണ്ടറിൽ തന്നെ ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്കിതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ ഇത് ചൂടാക്കിയെടുത്ത ഒരു പാലും ബട്ടറും അതും കൂടെ കുറേശ്ശെ ചേർക്കുക. രണ്ടും കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യാറുള്ള പോലെ തന്നെ മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് മെല്ലെ സാവധാനം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഇലക്ട്രിക് ബീറ്ററിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ലോ സ്പീഡിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തം മൈദയും പാലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറേശ്ശെയായിട്ട്. ഇനി ഇതിലോട്ട് 1 കാൽ ടീസ്പൂൺ വനില എസൻസും അതുപോലെ ചെറിയൊരു യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ, നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഐസിങ് കളർ, 1-2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ബേക്ക് ചെയ്യാൻ പാത്രമാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ആ ഒരു പാത്രം അല്ലെങ്കിൽ ഓവൻ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത ബേക്കിംഗ് ടീനിലോട്ട് ആക്കി കൊടുക്കുക. ബ്രെഡ് ലോഫ് ഉണ്ടെങ്കിൽ, നല്ല ചെറിയ ബ്രെഡ് ലോഫൊക്കെ ഉണ്ടെങ്കിൽ അതിലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വലിയ ബ്രെഡ് ലോഫാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലാക്കി കൊടുക്കാത്തത്. ഇനി നമ്മളിത് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 7 മിനിറ്റ് നന്നായി ചൂടാക്കിയെടുത്ത പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, പരിചയമുള്ള ഓവനാണെങ്കിൽ അതിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത്
ബേക്കിംഗ് ടിന്നകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഐ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 25-30 മിനിറ്റ് ആകുന്നത് വരെ തുറന്ന് നോക്കരുത്. അപ്പോൾ ഞാനിത് 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബേക്കായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറയാറുള്ള പോലെ നമ്മളിങ്ങനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒരു 25 മിനിറ്റോളം തുറന്ന് നോക്കരുത്. 25 മിനിറ്റ് ആയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ബേക്കായിട്ടുണ്ട്, നമുക്കിതിൽ നിന്നും മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഡിമോൾഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചൂടാറി കഴിയുമ്പോൾ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ചെറിയ ബ്രെഡ് ലോഫൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പൊതി കേക്കിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേക്ക്. കൂടുതൽ പൊടിഞ്ഞു പോകുന്നുമില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ കേക്ക് പൊടിഞ്ഞു പോകുന്നുമില്ല. പിന്നെ നമുക്ക് ഇതുപോലുള്ള പൊതി പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പൊതിഞ്ഞ് വെക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള കേക്കൊക്കെ പുറത്തുനിന്നൊക്കെ അല്ലേ വാങ്ങാറ്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പൊതിഞ്ഞ് സെർവ് ചെയ്യുമ്പോൾ നമുക്കൊരു രസമല്ലേ, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ പൊതിഞ്ഞ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള പൊതി പേപ്പർ നമ്മൾ ബേക്കറിയിലൊക്കെ അന്വേഷിച്ചാൽ മതി എവിടെ കിട്ടുമെന്ന്. അപ്പം ഇത് എൻ്റെ കയ്യിൽ മുമ്പ് യൂസ് ചെയ്ത കേക്കിൻ്റെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം നാട്ടിൽ കാസർഗോഡ് ഏതോ ഒരു ഷോപ്പിൽ മുമ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലില്ല, അതുപോലെ എനിക്ക് ആ ഒരു ഷോപ്പ് എവിടെയാണെന്ന് മറന്നും പോയി. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു രസമല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. സാധാരണ എല്ലാവരും ഷോപ്പിൽ നിന്നല്ലേ ഇത് വാങ്ങാറ്. അപ്പോൾ ഇങ്ങനെ പൊതിയണമെന്നില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് അതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. എന്നാലും ഒരു രസത്തിന് വേണ്ടിയിട്ട് ആ ഒരു പെർഫെക്റ്റ് കാണുന്നുണ്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഗിവ്അവേയുടെ കാര്യം മറക്കണ്ട, എല്ലാവരുടെ ചാനലിലും വീഡിയോസൊക്കെ കാണാം, കമൻ്റൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.